ശ്രീ അബ്ദുറഹിമൻ രണ്ടത്താനെ, സാദിഖ് അലി തങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രതികരണം, വിമർശനം ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നു. തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം വന്നിരിക്കുന്നത്. അത് ഇന്ന് സന്ദീപ് വാര്യരും പണക്കടത്തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്? ഇവിടുത്തെ വർഗീയ ശക്തികളുടെ വോട്ട് കിട്ടാൻ വളരെ വില കുറഞ്ഞ വഴികളൊക്കെ തന്നെ സി പി എം ഈ അടുത്ത കാലത്തായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നല്ലോ ഏറ്റവും ഒടുവിൽ മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെയും ഹവാലയുടെയും ഒക്കെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത്. സത്യത്തിൽ ആരുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയാണെന്നത് ചെയ്തത് എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒട്ടേറെ ഒരു അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സി പി എമ്മിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മെഗഫോണായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു എന്നത് തന്നെയാണ് ഖേദകരം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വരുന്നത്. പാണക്കാട് കുടുംബത്തിന്റെ രാഷ്ട്രീയ സമീപനവും പാണക്കാട് കുടുംബം എടുക്കുന്ന നിലപാടുകളുമൊക്കെ കേരളത്തിലെ ഏതൊരാൾക്കും കരതലമലകം പോലെ വ്യക്തമാണ്. അതിലൊന്നും ഒരു വളരെ വ്യക്തമായ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇതിലൊക്കെ കൃത്യമായ നിലപാടുണ്ട്. അതത് കാലഘട്ടങ്ങളിൽ ഇത്തരം എല്ലാ സംഘടനകളെയും ഏതൊക്കെ രീതിയിൽ ആരൊക്കെ ഉപയോഗിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. ദേശാഭിമാനി മുഖപ്രസംഗം വരെ നൽകി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടുകൾ അനുമോദിച്ചത് ഈ രാഷ്ട്രീയ കേരളം മറന്നിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ഓരോ നിലപാടുകൾ അതത് കാലഘട്ടത്തിൽ പറയുന്നതിലേക്കാണ് വരി. അത് കേവലം ഈ രാജ്യത്തിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യടി വാങ്ങാനും അവരോടൊപ്പം നിലയുറപ്പിക്കാനുമുള്ള സി പി എമ്മിന്റെ വ്യഗ്രതയിൽ നിന്നാണ് രീതിയിലൂടെ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തെ അടക്കം ലക്ഷ്യമിട്ട മുഖ്യമന്ത്രി വിമർശനം നടത്തുമ്പോൾ അതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ വോട്ടുകൾ പാലക്കാട് എൽ ഡി എഫിനും അറിയുമെന്നായിരിക്കും അദ്ദേഹം കരുതുന്നുണ്ടാവുക. ഇല്ല, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അതായിരിക്കാം. കാരണം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായുള്ള നല്ല രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. അദ്ദേഹത്തിന് ഇത് അവരുടെ സി പി എമ്മിന്റെ ഈ ബി ജെ പി അനുകൂല നിലപാടിനെതിരായുള്ള കടുത്ത വിയോജിപ്പുകളുണ്ട്. ബി ജെ പിയിൽ നിന്ന് പോലും ശക്തരായ പലരും അവിടെ നിന്ന് വിട്ടുപോന്ന് ഞങ്ങളിതാ ഇവിടെ ഈ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുന്ന അത്യപൂർവ കാഴ്ച തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കാണുകയാണ്. അപ്പൊ വെറുപ്പിന്റെയും വിദേശത്തിന്റെയും ഒക്കെ ഫാക്ടറികളുമായി ഇവർക്കുള്ള ബന്ധവും നിലപാടുകളും ഒക്കെ ഈ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു എന്നതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു പ്രയാസത്തിൽ നിന്ന് ഉടലെടുത്തതാകാം അത്തരം പ്രസ്താവനകൾ എന്നാണ് ഞാൻ കരുതുന്നത്.